നമസ്കാരം. ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച എലോൺ എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ ഒത്തിരിയധികം പ്രത്യേകതകൾ എനിക്ക് തോന്നിയ ഒരു ചിത്രമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം ഒരു ഫോണിന്റെ അങ്ങേ തലക്കിലാണ്. ശബ്ദങ്ങളിൽ കൂടെയാണ് അവർ ഈ ഒരു സിനിമയിൽ അവരുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഈ മൊത്തത്തിലുള്ള ഒരു സിനിമ അനുഭവം ഒന്ന് തിയേറ്ററിൽ പോയി ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഒരു ഡീസന്റ് വാച്ചാണ് ഈ ഒരു സിനിമ. ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ എന്നുള്ള രീതിയിലേക്കൊന്നും എല്ലാ ആളുകൾക്കും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പ്രകടനമാണ് ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമാണ്. കോവിഡ് കാലഘട്ടത്തിൽ എടുത്ത ഒരു സിനിമയാണ്, അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിലെ ഒരു കഥ പറയുന്ന സിനിമയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന കഥാപാത്രത്തിൻ്റെ മാനസിക വിചാരങ്ങളിൽ കൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. ചിത്രം തുടങ്ങുന്ന സമയത്ത് കോവിഡ് കാലഘട്ടത്തിൻ്റെ ആ ഒരു മൂഡ് കൊണ്ടുവരാൻ വേണ്ടി, ഇപ്പം നമ്മൾ കോവിഡിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്, പക്ഷെ നമ്മളൊക്കെ കടന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഭീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക്, അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കിടിലൻ ഇൻട്രോ സീക്വൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിജനമായിട്ടുള്ള റോഡുകൾ, അവിടെ നല്ല രസമായിട്ടൊരു കാറ് വരുന്നു, അങ്ങനെയുള്ള ഒരു കിടില സാധനം നമുക്ക് ഇതിൻ്റെ തുടക്കം കാണാം. ആ ഒരു മൂഡ് ചിത്രത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അഭിനന്ദൻ രാമാനുജനാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. ഡോൺ മാക്സിൻ്റെ എഡിറ്റിംഗ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്തുണ്ടാവുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വലിയൊരു ഫ്ലാറ്റാണല്ലോ, അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ, എല്ലാം നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എംപ്റ്റി ആയിട്ടുള്ള ഏത് സ്പേസും ഇതുപോലുള്ളൊരു മൂഡുള്ള ചിത്രത്തിൽ നമ്മളെ പേടിപ്പെടുത്തും. പക്ഷേ അത് പേടിപ്പെടുത്തുന്ന തരത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മികച്ച സിനിമാറ്റോഗ്രാഫി, ഗംഭീരമായിട്ടുള്ള ഒരു എഡിറ്റിങ്, കൂടെ ഒരു സൗണ്ട് എഫക്ട്സും നല്ല രീതിയിൽ തന്നെ ഉണ്ടെങ്കിലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. അത് നല്ല രീതിയിൽ ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണ്ടിങ്ങനെ വരുന്ന സമയത്ത് വളരെ സിമ്പിളാണല്ലോ, പ്രെഡിക്റ്റബിൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെയെല്ലാം കുറേയധികം ട്വിസ്റ്റുകളാണ്. അവിടെ വേറൊരു കാര്യം പറയേണ്ടി വരും. ഈ ഷാജി കൈലാസിൻ്റെ ലാസ്റ്റ് ഒരു ചിത്രം ഉണ്ടായിരുന്നു, കാപ്പ എന്ന് പറയുന്ന ചിത്രം. ആ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ക്ലൈമാക്സ് അത്ര അധികം നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അത് ട്രോളുകളിലേക്കൊക്കെ മാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെയും ക്ലൈമാക്സിൽ അനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇന്ന ആൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അയാൾ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അതിന് മുൻപ് തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് മൂഡിലേക്ക് വന്നിട്ട് കാണുന്ന പ്രേക്ഷകൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ഒത്തിരിയധികം അത്ഭുതം തോന്നി. വേറെ ഒരു ക്യാരക്ടേഴ്സും ഇല്ല, ഒരാൾ തന്നെ നിന്നിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെർഫോമൻസുകളെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ക്യാരക്ടർ തന്നെയാണ് ത്രൂ ഔട്ട് പെർഫോം ചെയ്യുന്നത്. പക്ഷേ സൗണ്ടുകൾ കൊണ്ട് കുറേയധികം ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നുണ്ട്. ഈ സൗണ്ടുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ ഡയലോഗുകളിൽ ഫോക്കസ് ചെയ്യുമല്ലോ, കുറേയധികം ക്രിഞ്ച് ഡയലോഗുകൾ എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഈ മോഹൻലാലും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളിൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഓവർ ആക്ടിങ് നടത്തുന്നതായിട്ട് നമുക്ക് തോന്നും. എല്ലാ ഡയലോഗ് ഡെലിവറിയും ഏകദേശം ഒരേപോലെയാണ്. മറ്റേ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാതിരിക്കുന്നത് നല്ലതിന്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇതെല്ലാ സിനിമയ്ക്കകത്തും. ഒരു അവർ പാല് വാങ്ങാനാണെങ്കിലും പുള്ളി ആ രീതിയിൽ അത് പറയത്തുള്ളൂ. ഇത്തിരി ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സാധനം. അത് ഈ സിനിമയുടെ തുടക്കത്തിൽ വരുന്ന സമയത്ത് പാളുവോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ കഥാപാത്രത്തിന് വളരെ അത്യാവശ്യമായിരുന്ന ഒരു ഓവർ ആക്ടിങ് പാറ്റേണായിരുന്നു ഈ ഒരു സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. നമ്മുടെ പഴയ മണിച്ചിത്രത്താഴിനകത്തെ ഡോക്ടറിൻ്റെ ഒരു ചെറിയ വേർഷൻ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ ഞെട്ടിക്കത്തുള്ളതായിരിക്കും, പക്ഷേ കുഴപ്പമില്ല. മൊത്തത്തിൽ എനിക്ക് ആ ഒരു മൂഡ് കിട്ടി, ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ്, എന്ത് സംഭവിക്കും എന്നൊക്കെ പറയുന്ന ഒരു പേടിയോടെയൊക്കെ നമ്മളിരുന്ന് കാണുന്ന ഒരു സാധനം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടുത്ത കാലങ്ങളിൽ കണ്ട സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചിത്രത്തിൻ്റെ അവസാനത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഗംഭീര ഡയലോഗ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്. ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട്, ജന്മപ്രകൃതത്തെ കുറിച്ചിട്ട് അദ്ദേഹം തൻ്റെ പാർട്ണറാവാൻ ആഗ്രഹിക്കുന്ന ആളുമായിട്ട് സംസാരിക്കുന്ന ഒരു സീക്വൻസിൽ അദ്ദേഹം പറയുന്ന ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കിടിലൻ സാധനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഏതായാലും ഈ ഒരു ചിത്രം കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കാണാത്ത ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് ഞാൻ പറയുകയാണ്. രാവിലെ ഏരിയസ് പ്ലസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, പക്ഷേ 9:30 എത്താൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, ഇത്ര ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കാർണിവലിൽ പോയിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത്. കാർണിവലിലെ സൗണ്ട് സിസ്റ്റവും അതിൻ്റെ സ്ക്രീനും അതിൻ്റെ ഇരിപ്പും
എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിപ്പിച്ചില്ല. എനിക്ക് തോന്നുന്നു നല്ലൊരു കിട്ടിലൻ തിയേറ്ററിൽ നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂഡായിരിക്കും. ഏതായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.